Hello friends, welcome to Rosie's Cooking Valley. This is the cup of the crispy snack. We have a little bit of a snack. പുഴുങ്ങിയ കപ്പ ചെണ്ട കപ്പ എന്നൊക്കെ പറയും നമ്മൾ മുളകൊക്കെ കൂട്ടി കഴിക്കുന്ന കപ്പയാണ് ചെണ്ട കപ്പ ഒത്തിരി അങ്ങ് വെന്ത് പോകാൻ പാടില്ല ഇനി ഈ കപ്പ എടുത്തിട്ട് നമ്മൾക്ക് ഇതിനെ ഇങ്ങനെ ഈ നാര് നടുക്കത്തെ നാരൊക്കെ കളഞ്ഞിട്ട് ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്യണം ഇത്രയും ഉള്ളതിനെ ഒന്നും കൂടെ ഇങ്ങനെ കട്ട് ചെയ്യാം ഈ ഒരു രീതിക്ക് ഇത് മുഴുവൻ നമ്മൾക്ക് കട്ട് ചെയ്ത് വെക്കാം ഈ ഒരു രീതിക്ക് കട്ട് ചെയ്ത് വെക്കാം ഇപ്പോൾ ഞാൻ കുറച്ച് കപ്പ ഇങ്ങനെ കട്ട് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഇതിനേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു വേറൊരു പ്ലേറ്റ് എടുത്തിട്ട് കുറച്ച് മുളക് പൊടി ഇടാം കുറച്ച് മുളക് പൊടി അതായത് കപ്പയുടെ എത്രയുണ്ടോ അതിൻ്റെ ആവശ്യത്തിനനുസരിച്ച് എടുക്കാം പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം ഇനിയും വേണ്ടത് ഉപ്പാണ് ഉപ്പിട്ടു ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് പേസ്റ്റ് പോലെ ഒന്ന് കുഴച്ചെടുക്കാം ഇതുപോലെ ഒന്ന് കുഴച്ചെടുത്തു ഒത്തിരി അങ്ങ് നീണ്ടും പോകണ്ട തീരെ കുറുകിയിരിക്കേണ്ട ആ രീതിയിലൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയിൽ നിന്ന് അരിഞ്ഞിടാം ആവശ്യത്തിന് കറിവേപ്പിലയൊക്കെ ഇടാം ഇപ്പോൾ കറിവേപ്പിലയും ഇട്ടു എല്ലാം കൂടെ ഇളക്കിയിട്ട് ഈ നമ്മുടെ കപ്പ കഷ്ണങ്ങൾ ഈ മുളകിലൊന്നും പുരട്ടി വയ്ക്കാം ഇതിനകത്ത് ഉപ്പുണ്ടോ എന്ന് നല്ലപോലെ നോക്കണേ ഉപ്പൊക്കെ വേണം നമ്മൾ ഉപ്പ് ഇച്ചിരി ഉപ്പൊക്കെ ഇട്ടായിരിക്കും ഇത് വേവിച്ച് ഇട്ട് ഉപ്പൊക്കെ ഇട്ട് വെച്ചിരിക്കുന്നതായിരിക്കും എങ്കിലും കുറച്ച് ഉപ്പ് ഈ മുളകിന് വേണം എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് പുരട്ടാം ഇപ്പം ഞാനിത് മുഴുവനും ഇട്ടിട്ട് ഞാൻ അരിഞ്ഞ് വെച്ച അത്രയും ഇട്ട് നല്ലപോലെ ഒന്ന് പുരട്ടി മഴയൊക്കെ പെയ്യുന്ന സമയത്ത് ഇത് കഴിക്കാൻ ചായക്കൊപ്പം വൈകിട്ടൊക്കെ ഇങ്ങനെ കുറയ്ക്കാൻ നല്ല രസമാണ് ഇപ്പം നല്ലപോലെ മഴ പെയ്യുന്നുണ്ട് ഇനി നമ്മൾക്ക് കുറച്ച് എണ്ണ എടുത്ത് ചൂടാക്കാം ഇപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഞാനൊരു കുറച്ച് കറിവേപ്പിലയും കൂടി ഇടുന്നുണ്ട് എന്നിട്ട് ഇതിൽ നിന്ന് നല്ല ചൂടായി കിടക്കുന്ന എണ്ണയിലേക്ക് വേണം ഇട്ട് കൊടുക്കാൻ വെളിച്ചെണ്ണയോ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം ഏത് എണ്ണയിലും പൊരിക്കണം എന്നുള്ളത് ഇത് ഒരു വശമൊക്കെ നല്ലപോലെ ഒന്ന് മൂത്ത് മൊരിഞ്ഞൊക്കെ വരും അപ്പോഴത്തേക്കും നമുക്ക് മറിച്ചിടാം അത് കഴിഞ്ഞ് രണ്ട് വശവും ഒന്ന് മൊരിച്ചൊക്കെ എടുക്കാം ഇടയ്ക്കൊന്ന് ഇങ്ങനെ ഒന്ന് ഇളക്കിയൊക്കെ കൊടുക്കാം ഇത് നല്ലപോലെ ഒന്ന് മൊരിഞ്ഞോട്ടെ ഇത് നമ്മൾ ഇത് ഉണ്ടാക്കി വെക്കാനൊന്നും കൊള്ളത്തില്ല നമ്മളെല്ലാവരും കൂടെ കൂടുന്ന സമയത്തോ അല്ലെങ്കിൽ 4 മണിക്കൊക്കെ വെറുതെ ഒന്ന് കുറയ്ക്കാനായിട്ടൊക്കെ സ്നാക്സ് നല്ല രസമാണ് ചായയോടെ കഴിക്കാൻ ഇതിപ്പോൾ നല്ലപോലെ കണ്ടോ ഇത് ഇങ്ങനെ ഇങ്ങനെ വീഴുന്ന സൗണ്ട് കേൾക്കാം അതുപോലെ ആയിട്ടുണ്ട് നമ്മൾക്കിത് എടുക്കാം
നല്ല ഫ്ലെയിം കൂട്ടിയിട്ടിട്ട് തന്നെ വേണം ഇത് എടുക്കാൻ. അതുപോലെ തന്നെ ഇടുമ്പോഴും ഫ്ലെയിം കൂട്ടിയിടാം. ഈ കറിവേപ്പിലയൊക്കെ ഇതിങ്ങനെ എടുക്കാം. ഇനി അടുത്തത് ഇട്ട് കൊടുക്കാം. എൻ്റെ ഈ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂട്ടത്തിലൊരു ലൈക്കും കമൻറ്റും കൂടെ ഇട്ടേക്കും. ഇഷ്ടമായെങ്കിൽ നിങ്ങൾക്ക് കൂട്ടുകാർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. നല്ല നല്ല കുറേ വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട്, എല്ലാവരും ഒന്ന് ഫുള്ളായിട്ടൊന്ന് വാച്ച് ചെയ്യണം. ഇപ്പോൾ ഇതായിട്ടുണ്ട്, ഞാനിത് എടുക്കുവാണേ. നമ്മളിപ്പോൾ രാവിലെയൊക്കെ കപ്പ ചിലർ പുഴുങ്ങാറുണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട്, മുളക് ചമ്മന്തിയൊക്കെ കൂട്ടി കഴിക്കാനായിട്ട് പുഴുങ്ങാറുണ്ട്. അപ്പം മുഴുവനൊന്നും തീർന്നില്ലെങ്കിൽ വൈകിട്ട് ബാക്കി കൊണ്ട് ഇങ്ങനെ ചെയ്തെടുക്കാം, ഈസി ആയിട്ട് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. അത് വേസ്റ്റ് ആകാതെ നമ്മൾക്ക് നല്ലൊരു സ്നാക്കാവും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. ഇപ്പോൾ ഞാൻ മുഴുവനും ഫ്രൈ ചെയ്ത് കഴിഞ്ഞു, കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിനകത്തേക്ക് വറുത്തിട്ടിട്ടുണ്ട്. ഇപ്പം ഞാനിതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് നല്ല രസമാണ്, ഇതിന് നല്ല ഉപ്പും എരിവും ഒക്കെ ഉണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായെങ്കിൽ എൻ്റെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.